പരിശുദ്ധമായ റബിയുൽ അവ്വൽ മുഅ്മിനീങ്ങളുടെ വസന്തമാണ്. പരിശുദ്ധമായ റബിയുൽ അവ്വൽ മുഅ്മിനീങ്ങളുടെ ആനന്ദമാണ്. ഈ വസന്തമാകുന്ന ആനന്ദമാകുന്ന ഈ മഹനീയമായ സദസ്സ് മാഷാ അല്ലാഹ്, നമ്മളുടെ മക്കളുടെ ജന്മദിനം വരുമ്പോൾ നമ്മളുടെ കയ്യിൽ ഒരുപാട് പൈസയുണ്ടെങ്കിൽ അഥവാ ഇനി പറ്റാവുന്ന അത്ര രീതിയിൽ നമ്മൾ എല്ലാവരെയും വിളിച്ച് ക്ഷണിച്ച് നമ്മൾ ആ കല്യാണവും ആ ബർത്ത്ഡേ ഫംഗ്ഷൻ ഒക്കെ നമ്മൾ നടത്തലുണ്ട്. നമ്മളെ മക്കളെക്കാൾ, നമ്മളുടെ ബാപ്പനേക്കാൾ, നമ്മുടെ ഉമ്മനേക്കാൾ ഏറ്റവും വലിയ നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ റബീഇന്റെ വസന്തത്തിൽ മുത്തിന്റെ മദീന എന്ന മഹനീയമായ വിഷയത്തെ ആസ്പദമാക്കി നമ്മൾ സംസാരിക്കുമ്പോ നമ്മളെ കൂടെ നമ്മുടെ ഭർത്താവ് ഇരിക്കട്ടെ, നമ്മളെ കൂടെ നമ്മുടെ ഭാര്യ ഇരിക്കട്ടെ, നമ്മുടെ കൂടെ കുഞ്ഞുമക്കൾ ഇരിക്കട്ടെ. കുഞ്ഞുമക്കളുടെ ഹൃദയത്തിലേക്ക് മദീനയുടെ നേതാവ് ആരാണെന്ന് പറഞ്ഞു കൊടുക്കേണ്ട മാസമാണ്. സ്വന്തം മകനെ വിളിച്ചിട്ട് നമ്മുടെ നേതാവ് ആരാണെന്ന് പറഞ്ഞു കൊടുക്കേണ്ട മാസമാണ്. കുഞ്ഞിളം പൈതലുകളുടെ ഹൃദയത്തിലേക്ക് പുന്നാരനബിത്തങ്ങളുടെ ചരിത്രങ്ങൾ പറഞ്ഞു കൊടുക്കേണ്ട മാസമാണ്. ചെറിയ മക്കളെ നമ്മുടെ കൽബിലേക്ക് ചേർത്ത് വെക്കേണ്ട മാസം, നമ്മുടെ നേതാവിനെ പഠിപ്പിച്ചു കൊടുക്കേണ്ട മാസം പരിശുദ്ധമായ റബീഉൽ അവ്വൽ. നമ്മളിവിടെ മുത്തിന്റെ മദീന എന്ന മഹനീയമായ വിഷയം തുടങ്ങുമ്പോ നിങ്ങളെ കൂടെ നിങ്ങളുടെ ഉമ്മയുണ്ടാകണം. കുടുംബങ്ങളെ നിങ്ങളൊക്കെ മുടങ്ങാതെ പങ്കെടുക്കണം ഇൻഷാ അല്ലാഹ്. നമ്മൾ കുറച്ചൊന്ന് സംസാരിച്ചിട്ട് സ്വലാത്തിലേക്ക് കടക്കുകയാണ്. സ്വലാത്ത് വലിയ പരിഹാരമാണ്. പ്രത്യേകിച്ച് വെള്ളിയാഴ്ച ഒരാൾ സ്വലാത്ത് ചൊല്ലുമ്പോ, പ്രത്യേകിച്ച് റബീഉൽ അവ്വലിന്റെ മഹനീയമായ ദിവസം ഒരാൾ സ്വലാത്ത് ചൊല്ലുമ്പോ മദീനയുടെ രാജാവ് നേരിട്ട് കൊണ്ട് കാണുകയാണ്. ഉമ്മ നിങ്ങളുടെ വേദന അറിയുകയാണ്, പാപ്പ നിങ്ങളുടെ വിഷമങ്ങൾ അറിയുകയാണ്. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ നല്ല ആത്മാർത്ഥമായിട്ട് നമ്മുടെ മജ്ലിസിൽ പങ്കെടുത്തു അല്ലാഹു തആല കബൂലാക്കട്ടെ. മഹനീയമായ റബീഉൽ അവ്വൽ മാസം ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം സന്തോഷിക്കാതിരിക്കാൻ കഴിയില്ല. റബീഉൽ അവ്വൽ മാസം ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം സന്തോഷിക്കാതിരിക്കാൻ കഴിയില്ല. പുണ്യ റബീഉൽ മുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മൗലിദ് ഓതാതിരിക്കാൻ കഴിയില്ല. സുബ്ഹാനല്ലാഹ്. മുത്തു റസൂലിന്റെ മദ്ഹ് ബുറുദയിലൂടെ മദ്ഹിലൂടെ അതുപോലെ തന്നെ പ്രഭാഷണങ്ങളിലൂടെ ഇങ്ങനെയുള്ള മജ്ലിസ് റബീഇന്റെ ബോർഡ് വെച്ച് കണ്ടുകഴിഞ്ഞാൽ ഇനി പരിചയമില്ലാത്തവർ പോലും ആ മഹനീയമായ മജ്ലിസിൽ അല്ലാഹുവിന്റെ ഹബീബിന്റെ തൃപ്തിക്ക് വേണ്ടിയിട്ട് അവർ പങ്കെടുക്കും. വിശ്വാസികളുടെ ആഘോഷമാണ് പെരുന്നാൾ. വരുമ്പോൾ നമുക്ക് എന്തോ ഒരു സന്തോഷമാണ്. മഹാന്മാരുടെ പെരുന്നാളൊക്കെ റബീഉൽ അവ്വലിന്റെ പെരുന്നാളായിരുന്നു. സുബ്ഹാനല്ലാഹ്. അപ്പോൾ നമ്മൾ മദ്ഹുകൾ ഓതി സ്വലാത്ത് ചൊല്ലി മഹനീയമായ മജ്ലിസിന് തുടക്കം കുറിച്ചിട്ടുണ്ട്. അല്ലാഹു കബൂലാക്കട്ടെ. മുത്തിന്റെ മദീന എന്ന വിഷയം ഇവിടെ സംസാരിക്കുമ്പോൾ വളരെ ആവേശത്തോടു കൂടി ഈ മജ്ലിസിൽ നിങ്ങൾക്ക് ഇരിക്കാൻ കഴിയുന്നത് നിങ്ങളുടെ മനസ്സിൽ മദീനയും മുത്തു റസൂലുള്ളാഹി തങ്ങളും ഉണ്ടായത് കൊണ്ടാണ്. എന്ത് വലിയ തൗഫീഖാണ്. സുബ്ഹാനല്ലാഹ്. ഹബീബായ തങ്ങളെ കുറിച്ച് പറഞ്ഞിട്ട് മനസ്സിലാക്കാത്ത എത്രയോ പേരാണ്. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഉമ്മമാരെ, നിങ്ങൾ ക്ഷമയോടുകൂടി മജ്ലിസിൽ ഇരിക്കുന്നത് മുത്തിന്റെ മദീന എന്ന മഹനീയമായ വിഷയം ഇവിടെ പറയുമ്പോൾ നിങ്ങൾ വളരെ ആനന്ദമായിട്ട് സന്തോഷമായിട്ട് വളരെ ആഹ്ലാദഭരിതരായിട്ടിരിക്കുന്നത് നിങ്ങളുടെ കൽബിൽ നിങ്ങൾ അറിയാതെ നിങ്ങൾ അറിഞ്ഞുകൊണ്ട് മദീനയും മുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും നിങ്ങളുടെ കൽബിൽ ഉണ്ടായത് കൊണ്ടാണ്. ഒരു വിശ്വാസിയുടെ അഭയ കേന്ദ്രമാണ് മദീന. അവിടെ എത്താൻ ആഗ്രഹിക്കാത്ത ഒരു വിശ്വാസിയും ഉണ്ടാവുകയില്ല. ഒരു യഥാർത്ഥ മുഅ്മിനി മടങ്ങേണ്ട സ്ഥലം ഏതാണ്? അൽ ഈമാൻ. ഈമാൻ ഉള്ളവൻ അത് മദീനയിലേക്കാണ് അവൻ മടങ്ങേണ്ടത്. സുബ്ഹാനല്ലാഹ്. സ്വഹാബത്ത് മുഴുവനും ആഗ്രഹിച്ചത് മദീനയാണ്. മഹാന്മാര് മുഴുവനും ആഗ്രഹിച്ചത് മദീനയാണ്. എന്റെ അവസാനമൊന്ന് മദീനയിലാകണം, എന്റെ അവസാനമൊന്ന് ബക്കിയയിലാകണം എന്ന് പറഞ്ഞിട്ടാണ് സ്വഹാബാക്കളും മഹാന്മാരും അവരുടെ വീടുകളിലുള്ള ഉപ്പമാരും വരെ കഴിയുന്നത്. ഇസ്ലാമിക ചരിത്രത്തിൽ മനുഷ്യരാശിയുടെ മുഴുവൻ ഹൃദയങ്ങളിൽ ഇടം പിടിച്ച മഹാനാണ് മഹാനായ സയ്യിദുന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. മഹാന്മാരുടെ പേര് കേൾക്കുമ്പോ റളിയല്ലാഹു അൻഹു പറയുമ്പോ നമുക്ക് വലിയ നേട്ടമാണ്. അവരുടെ സഹായം കിട്ടാൻ നമുക്ക് കാരണമാകും. മദീനയെ കുറിച്ച് പറയാൻ പോവുകയാണ് ഉമ്മമാരെ. നമ്മുടെ മജ്ലിസിന്റെ ലിങ്കുകൾ എല്ലാവരും ഷെയർ ചെയ്യണം.
ചെയ്യണം ഇൻഷാഅല്ലാഹ്. മുഅ്മിനീങ്ങളെ, ഇസ്ലാമിക ചരിത്രത്തിൽ മനുഷ്യരാശിയുടെ ഖൽബുകൾ മുഴുവനും വളരെ ആവേശമായുള്ള രീതിയിൽ ഇടം പിടിച്ച മഹാനാണ് മഹാനായ ഉമർ ബിനുൽ ഖത്താബ്. ഇന്ത്യ മഹാരാജ്യത്ത് പോലും ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഭരണം കൊണ്ടുവരണമെന്ന് ആഗ്രഹിച്ചത് മഹാനായ ഉമർ ബിനുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ജീവിതത്തിന്റെ മനോഹരമായ ഇടപെടലുകളും ജീവിതത്തിന്റെ പശ്ചാത്തലങ്ങളും മനസ്സിലാക്കി അതൊരു മാതൃകയായിട്ട് ജനങ്ങൾക്ക് സമ്മാനിക്കാമെന്ന് രാജാക്കന്മാർക്കും ഭരണാധികാർക്കും ഉമർ ബിനുൽ ഖത്താബ് തങ്ങളെ പഠിച്ചത് കൊണ്ടാണ്. മഹാനായ ഉമർ ബിനുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ധീരനായിരുന്നു ഉമ്മ. മഹാനായ ഉമർ ബിനുൽ ഖത്താബ് തങ്ങൾ വീരനായിരുന്നു പെങ്ങളെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉമർ റളിയല്ലാഹു അൻഹു ഇസ്ലാമിലേക്ക് വരാൻ വല്ലാതെ ആഗ്രഹിച്ചു പോയി. ഉമർ റളിയല്ലാഹു അൻഹു ഇസ്ലാമിന്റെ വല്ലാത്ത ശത്രുവായിരുന്നു ഉമ്മ. എന്റെ പ്രിയപ്പെട്ടവരെ, ഒരുപാട് ചരിത്രങ്ങളിൽ നിങ്ങൾ അത് കേട്ടതാണ്, മനസ്സിലാക്കിയതാണ്. ലോകത്തിന്റെ നേതാവിനെ കണ്ടുകഴിഞ്ഞാൽ മുത്തുനബിത്തങ്ങളുടെ തല ഞാൻ എടുക്കുമെന്ന് പറഞ്ഞുകൊണ്ട് നടന്ന മഹാനാണ്, നടന്നുകൊണ്ട മനുഷ്യനാണ് മഹാനായ ഉമർ ബിനുൽ ഖത്താബ്. ആ ഉമർ ബിനുൽ ഖത്താബ് തങ്ങൾ വല്ലാത്ത ശക്തിയുള്ള മനുഷ്യനായിരുന്നു, ധീരനായ മനുഷ്യനായിരുന്നു, ധീരനായ മനുഷ്യനായിരുന്നു. ഹബീബായ മുത്തു റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വല്ലാത്ത ആഗ്രഹമായിരുന്നു ഇത്രയും ധീരനും വീരനും ശക്തിയുമായ ശക്തനുമായ ഉമർ ബിനുൽ ഖത്താബ് തങ്ങൾ ഇസ്ലാമിലേക്കൊന്ന് വന്നു കിട്ടിയാൽ ഇസ്ലാമിനെന്തൊരു ഉപകാരമെന്ന് ഹബീബായ മുത്തുനബി തങ്ങൾ വല്ലാതെ ആഗ്രഹിച്ചു പോയിരുന്നു. ലോകത്തിന്റെ നേതാവിന്റെ ആഗ്രഹം പോലെ അള്ളാഹു നടത്തി കൊടുക്കാൻ അള്ളാഹുവിന് ഹബീബായ റസൂലുള്ളാഹി തങ്ങളെ വല്ലാത്ത ഇഷ്ടമല്ലേ? അവിടുന്ന് എന്ത് ആഗ്രഹിച്ചാലും അള്ളാഹു അത് നടത്തി കൊടുക്കുകയില്ലേ? ഊരിപ്പിളിച്ച വാളുമായി റസൂലുള്ളാഹി തങ്ങളെ എവിടെ കണ്ടാലും ഞാൻ തലവെട്ടുമെന്ന് പറഞ്ഞുകൊണ്ട് നടന്ന ഉമർ ബിനുൽ ഖത്താബ് തങ്ങളെ അള്ളാഹു ഇസ്ലാമിലേക്ക് കൊണ്ടുവരികയാണ് പെങ്ങളേ. ഹബീബായ തങ്ങളുടെ ആഗ്രഹം പോലെ ഉമർ ബിനുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഇസ്ലാമിലേക്ക് കടന്നു വരികയാണ്. ഭൂമി അത്ഭുതപ്പെട്ടു പോയ നിമിഷം പ്രപഞ്ചം വല്ലാതെ സന്തോഷിച്ച സുന്ദരമായ മുഹൂർത്തം അതേതാണെന്നറിയുമോ? മഹാനായ ഉമർ ബിനുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഇസ്ലാമിലേക്ക് കടന്നു വന്ന ദിവസമാണ്. ഉമർ ബിനുൽ ഖത്താബ് തങ്ങൾ ഇസ്ലാമിലേക്ക് കടന്നു വന്ന ദിവസമാണ്. ആ ഉമർ ബിനുൽ ഖത്താബ് തങ്ങൾ പിൽക്കാലത്ത് അല്ലാഹുവിന്റെ ഹബീബിന്റെ താങ്ങായി തണലായി, അല്ലാഹുവിന്റെ ഹബീബിന്റെ സന്തോഷമായി, മുത്തുനബി തങ്ങളുടെ പ്രൊട്ടക്ഷനായി, സെക്യൂരിറ്റിയായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പം നടന്ന മഹാനാണ് സയ്യിദുനാ ഉമർ ബിനുൽ ഖത്താബ്. ലോകത്തിന്റെ നേതാവിൽ നിന്ന് എല്ലാ ഇൽമുകളും പഠിച്ച് ലോകത്തിന്റെ നേതാവ് നടന്നതുപോലെ നടന്ന്, ലോകത്തിന്റെ നേതാവ് പറഞ്ഞതുപോലെ പറഞ്ഞ്, ലോകത്തിന്റെ നേതാവ് ചെയ്തതുപോലെ ചെയ്ത്, ലോകത്തിന്റെ നേതാവ് പഠിപ്പിച്ചതുപോലെ പ്രവർത്തിച്ച് നടന്ന മഹാൻ പിൽക്കാലത്ത് വലിയ മഹാനാവുകയാണ്, ലോകമറിയപ്പെടുന്ന ഏറ്റവും വലിയ ഭരണാധികാരിയാകുകയാണ്. സുബ്ഹാനല്ലാഹ്. സ്വർഗത്തിൽ ഒരു സീറ്റുണ്ടെങ്കിൽ അതാ ഉമർ ബിനുൽ ഖത്താബ് തങ്ങൾക്കും സ്വർഗത്തിൽ ഒരു സീറ്റ്. മരിക്കുന്നതിന് മുന്നേ ഉറപ്പിച്ചു വെച്ച മഹാനാ ഈ ഉമർ റളിയല്ലാഹു അൻഹുവിന് ജീവിതത്തിൽ ഏറ്റവും പ്രിയപ്പെട്ട രണ്ട് ആഗ്രഹങ്ങളും ഉണ്ടായിരുന്നു. നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുന്നുണ്ട്, നമ്മുടെ മജ്‌ലിസ് ആരും ഷെയർ ചെയ്യുന്നില്ല എന്ന് തോന്നല്ലോ. കുടുംബങ്ങളൊക്കെ ഒന്ന് ഷെയർ ചെയ്യുകയൊക്കെ അല്ലാഹു ബർക്കത്ത് നൽകട്ടെ. മഹാനായ ഉമർ ബിനുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന് ജീവിതത്തിൽ ഏറ്റവും പ്രിയപ്പെട്ട രണ്ട് ആഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു. ഏറ്റവും പ്രിയപ്പെട്ട രണ്ട് ആഗ്രഹങ്ങൾ അതേതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അള്ളാഹുവിനോട് എപ്പോഴും പ്രാർത്ഥിക്കുമായിരുന്നു, അള്ളാഹുവേ എന്നെ നീ ഷഹീദായി മരിപ്പിക്കണേ അല്ലാഹ്. ആരാണ് ദുആ അറക്കുന്നതെന്നറിയുമോ?
ലോകത്തിന്റെ നേതാവിനെ അതേപടി അനുസരിച്ച് അതേപടി പിൻപറ്റിയ ലോകത്തിന്റെ നേതാവിനെ സ്നേഹിച്ച മഹാൻ ഉമർ ബിനുൽ ഖത്താബ് തങ്ങൾ അതാ പ്രാർത്ഥിക്കുകയാണ്, റബ്ബേ എന്റെ ഒന്നാമത്തെ ആഗ്രഹം എന്താണ്? എന്നെ ഒന്ന് ഷഹീദായി മരിപ്പിക്കണയല്ലാ, പടച്ചവനെ എന്നെ നീ ഷഹീദായി മരിപ്പിക്കണയല്ലാ. രണ്ടാമത്തെ ആഗ്രഹം എന്താണെന്നറിയുമോ? രാജാതിരാജനായ പടച്ച റബ്ബിനോട് ഉമർ ബിനുൽ ഖത്താബ് തങ്ങൾ പ്രാർത്ഥിക്കുമായിരുന്നു, വജഅൽ മൗതി ഫീ ബലദി റസൂലില്ലാ, അല്ലാഹുവിന്റെ റസൂലിന്റെ മധുരവും മനോഹരവുമായ മദീന എന്ന് പറയുന്ന പുണ്യഭൂമിയിൽ കിടന്നുറങ്ങാനുള്ള ആ മഹാഭാഗ്യം എനിക്ക് തരണേ യാ റസൂലല്ലാ, യാ ഹബീബല്ലാ. അല്ലാഹുവേ എന്റെ രണ്ടാമത്തെ ആഗ്രഹം ആ മദീനയിൽ കിടന്നുറങ്ങാനാണ്, ആ മദീനയിൽ എനിക്കൊന്ന് വിശ്രമിക്കാനാണ് റബ്ബേ. ഉമർ ബിനുൽ ഖത്താബ് തങ്ങളുടെ രണ്ടാമത്തെ ആഗ്രഹം മുഅ്മിനീങ്ങളെ ശ്രദ്ധിച്ചു കേട്ടോ, ഒന്നാമത്തെ ആഗ്രഹം എന്താണ്? എനിക്കൊന്ന് ഷഹീദായി മരിക്കണോ. രണ്ടാമത്തെ ആഗ്രഹം എന്താണ്? വജഅൽ മൗതി ഫീ ബലദി റസൂലില്ലാ, അല്ലാഹുവിന്റെ റസൂലിന്റെ മനോഹരമായ സുന്ദരമായ അതാ ഇളം തന്നല് ഇളം തന്നല് വിശിയടിക്കുന്ന പരിശുദ്ധമായ ആ പച്ചക്കുബ്ബയാർന്ന മദീനയിലൊന്ന് മരിച്ചു വീഴണമെന്നാണ് വല്ലാത്ത ആഗ്രഹം, ആ ബക്കീലൊന്ന് അടങ്ങണമെന്നാണ് വല്ലാത്ത ആഗ്രഹം. ഇസ്ലാമിക ചരിത്രത്തിൽ തിളക്കം മങ്ങാത്ത ഒളിമങ്ങാത്ത പ്രകാശിച്ചു നിൽക്കുന്നൊരു വലിയ ചരിത്രത്തിന്റെ ഉടമയുണ്ടെങ്കിൽ അത് ഉമർ ബിനുൽ ഖത്താബ് തങ്ങളാണല്ലോ. തന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ ആഗ്രഹങ്ങൾ പടച്ചവനോട് ദുആ ചെയ്യുമ്പോൾ അതിൽ പ്രധാനപ്പെട്ട ആഗ്രഹം എന്താണ്? പടച്ചവനെ എന്റെ മരണം മുത്തുനബിയുടെ നാട്ടിലാക്കണേ റബ്ബേ, അല്ലാഹുവേ എന്നെ മദീനത്ത് വെച്ച് മരിപ്പിക്കണയല്ലാ. ഉമ്മമാരെ നിങ്ങൾക്ക് കൊതിയില്ലേ? ബാപ്പമാരെ നിങ്ങൾക്ക് കൊതിയില്ലേ? എല്ലാവരുടെയും ആഗ്രഹം മദീനയിൽ ഒന്ന് അടങ്ങാനാണ്, ആ മദീനയിൽ ഒന്ന് വീഴാനാണ്, ആ മദീനയൊന്ന് കാണാനാണ്. പലരും ആ മദീനയിലൊന്ന് അടങ്ങാൻ വേണ്ടിയിട്ട് വല്ലാതെ ഇഷ്ക് വെച്ച് ആമീൻ പറയുന്നവരുണ്ട്. റബ്ബേ ആ മദീനയിൽ ഞങ്ങളെ കുടുംബങ്ങൾക്കൊരു സീറ്റ് നീ നൽകണേ റബ്ബേ, ഞങ്ങൾക്കൊക്കെ ബക്കിയയിൽ ഒരു ഇടം നൽകണേ അല്ലാ. ഞാനിപ്പോഴും ഓർമ്മ എൻ്റെ കൽബിലേക്ക് ഓർമ്മ വരികയാണ്, യു എയിൽ നിന്ന് കരിപ്പൂരിലേക്ക് വരുന്ന സമയത്ത് അബുദാബി എയർപോർട്ടിൽ വെച്ച് ഒരു കൂട്ടം ചെറുപ്പക്കാരെ ഞാൻ കാണുകയാണ്. വല്ലാതെ വേദനിച്ച് നിൽക്കുകയാണ് ആ ചെറുപ്പക്കാര്. എന്താണെന്നറിയുമോ? അവരുടെ ഏട്ടനായ ബാവ എന്നൊരു, ഞാൻ ഓർമ്മ ശരിയാണെങ്കിൽ ആ പേരാണ് എനിക്ക് ഓർമ്മ വരുന്നത്, ബാവ എന്നൊരു സഹോദരൻ മരണപ്പെട്ടിട്ട് നാട്ടിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് എയർപോർട്ടിലേക്ക് വന്നതാണ്. ആ സഹോദരൻ എന്നോട് പറയുകയാണ്, ഉസ്താദേ എന്റെ ജ്യേഷ്ഠനാകുന്ന ഈ മനുഷ്യനുണ്ടല്ലോ, വല്ലാതെ ഹബ്ബ് വെച്ചവരാണ്, ആലിമീങ്ങളെ വല്ലാതെ ഇഷ്ടപ്പെട്ട് ഇഷ്ടം വെച്ചവരാണ്, ഹബീബായ മുത്തുനബിത്തങ്ങളെ ഒരുപാട് സ്നേഹിച്ചവരാണ്, മൗലിദിന് വേണ്ടിയിട്ട് ഒരുപാട് പണം ചെലവാക്കിയ ആളാണ്. എന്റെ ജ്യേഷ്ഠന് വല്ലാത്ത ആഗ്രഹമായിരുന്നു മദീനയിലൊന്ന് അടങ്ങാൻ, മദീനയിലൊന്ന് ആ കബറൊന്ന്, ആ എന്റെ ജ്യേഷ്ഠന്റെ മദീനയിലേക്ക് എന്റെ കബറൊന്ന് ആവാൻ ആ ജ്യേഷ്ഠന് വല്ലാത്ത ആഗ്രഹമായിരുന്നു ഉസ്താദേ. പക്ഷേ ഇന്ന് നാട്ടിലേക്ക് കൊണ്ടുപോവുകയാണ്. ഞാൻ പറഞ്ഞു ആ സഹോദരനോട്, അല്ലയോ സഹോദരാ, ഒരാള് ബക്കിയയിൽ അടങ്ങണമെന്നെങ്ങാണം കൽബിൽ വിചാരിച്ചു കഴിഞ്ഞാൽ, അയാള് അയാളുടെ ശരീരം നാട്ടിലാണ് മർവ് ചെയ്യുന്നെങ്കിൽ അവരുടെ റൂഹ് പോകുന്നത് നേരെ മദീനത്തേക്കാണ്. ഈമാനുള്ളവൻ മടങ്ങേണ്ടത് എവിടേക്കാണ്? മദീനയിലേക്കാണല്ലോ. ഈമാനുള്ളവന്റെ റൂഹ് മടങ്ങുന്നത് മുഴുവനും മദീനയുടെ മണിമുറ്റത്തേക്കാണ്. സുബ്ഹാനല്ലാഹ്. ആ ചെറുപ്പക്കാരനോട് പറഞ്ഞു, പേടിക്കണ്ട, നിങ്ങളുടെ ജ്യേഷ്ഠന്റെ റൂഹ് പോയത് ബക്കിയയിലാണ്, നിങ്ങൾ ഈ ശരീരവുമായി നിങ്ങൾ കോഴിക്കോടാണ് പോകുന്നത്, എന്നാൽ നിങ്ങളുടെ ജ്യേഷ്ഠന്റെ റൂഹ് മദീനയിലേക്ക് പോയി, നമ്മൾക്കും ആഗ്രഹമില്ലേ ആ ബക്കിയിലൊന്ന് അടങ്ങാൻ.
എത്രയോ ആൾക്കാരാണ് ബഖീൽ ഒന്ന് ചേരാൻ വേണ്ടി ആഗ്രഹിക്കുന്നത്. അല്ലാഹുവേ, ബഖീൽ ഒരു ഇടം ഞങ്ങൾക്ക് നീ നൽകണേ. അല്ലാഹ് പറയുമ്പോൾ സുഖം കിട്ടുന്ന മദീന, കാണുമ്പോൾ കൊതി തീരാത്ത മദീന, ആസ്വദിക്കുമ്പോൾ ആസ്വാദനം നിർത്താതെ വീണ്ടും വീണ്ടും ആസ്വദിക്കാൻ തോന്നുന്നൊരു മദീന, ചെല്ലുമ്പോൾ വീണ്ടും വീണ്ടും ചെല്ലാൻ തോന്നുന്നൊരു മദീന, പറയുമ്പോൾ വീണ്ടും വീണ്ടും പറയാൻ തോന്നുന്നൊരു മദീന, പാടുമ്പോൾ വീണ്ടും വീണ്ടും പാടാൻ തോന്നുന്നൊരു മദീന, അത് ഹബീബായ മുത്തുനബി തങ്ങൾ കിടക്കുന്ന പുന്നാരമായ മദീനയാണ്. ഉമർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഈ ഉമറിനൊരു മരണമുണ്ടെങ്കിൽ അത് മദീനയിലായിരിക്കണേ റബ്ബേ. ആ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ അഭിലാഷങ്ങൾ നടന്നത് എവിടെ വെച്ചാണെന്നറിയുമോ? മസ്ജിദുൻ നബവിയുടെ സുബ്ഹി നിസ്കാരത്തിന് നേതൃത്വം കൊടുക്കുമ്പോൾ വിഷം നിറച്ചുകൊണ്ട് വന്ന കടാര കൊണ്ട് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളെ വധിക്കാൻ വേണ്ടിയിട്ട് ഒരു ശത്രുവായ ഒരു സഹോദരൻ മസ്ജിദുൻ നബവിയിലേക്ക് കടന്നു വരികയാണ്. നേരിട്ട് ഒരാൾക്കും മതിക്കാൻ പറ്റില്ല, ഭയങ്കര ധീരനായിരുന്നു. ഇന്ന് നമ്മളെ ചെറുപ്പക്കാരൊക്കെ ജിമ്മിൽ പോയിട്ടുണ്ടാക്കുന്ന ആ മസിലൊന്നല്ലോ, ആ മസിലൊന്നല്ല, മുട്ടയും പാലും പിന്നെന്താ, പിന്നെന്താ, എത്തക്കയോ, എന്താ കഴിക്കാ, നിങ്ങൾക്ക് എന്താ കഴിക്കുക, പ്രോട്ടീൻ ഒക്കെ അടിച്ച് നല്ല ഉഷാറായിട്ട് നല്ല അടിപൊളി ജിമ്മൊക്കെ ആക്കിയിട്ട് വെക്കുന്ന ജിമ്മൊന്നും അല്ല അതിനേക്കാളൊക്കെ മേലെയായിരുന്നു ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളുടെ ആരോഗ്യം. ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾക്ക് വല്ലാത്ത ശക്തിയായിരുന്നു. അതുകൊണ്ട് നേരിട്ട് ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളെ ഒരാൾക്കും ആക്രമിക്കാൻ പറ്റുകയില്ല. അത് മനസ്സിലാക്കി ഒരു ശത്രു ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ മസ്ജിദുൻ നബവിയിൽ സുബ്ഹി നമസ്കാരത്തിന് നേതൃത്വം കൊടുക്കുമ്പോ ഒരു തൂണിന്റെ മറവിൽ ഒളിച്ചിരിക്കുകയാണ്, കയ്യിൽ വിഷം നിറച്ച കടാരയാണ്. ഉമർ റളിയല്ലാഹു അൻഹു കാലങ്ങൾ കൊണ്ട് ദുആ ചെയ്യുന്ന പ്രാർത്ഥന ഇവിടെ നടക്കാൻ പോവുകയാണ്. പെങ്ങളെ നിസ്കാരത്തിലേക്ക് കടന്നു കിടക്കുകയാണ്, സഫു സഫായി സഹാബത്തുകൾ മുഴുവൻ നിൽക്കുകയാണ്, ഉമർ റളിയല്ലാഹു അൻഹു നേതൃത്വം കൊടുക്കുകയാണ്. സഹാബികളുമൊത്ത് നിസ്കാരത്തിന്റെ മതു നുകർന്ന് ഇങ്ങനെ നിസ്കാരത്തിലേക്ക് മുഴുകി നിൽക്കുമ്പോ പിറകിലൂടെ വന്ന് ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ വയറിലേക്ക് ശരീരത്തിലേക്ക് വിഷലിപ്തമായ കടാര ഈ സഹോദരൻ കുത്തിയിറക്കുകയാണ്. സുബ്ഹാനല്ലാഹ്, എത്രയോ നാളുകൾ പൊട്ടിക്കരഞ്ഞു പറഞ്ഞ് ഷഹീദാകണമെന്നുള്ള ആഗ്രഹം അവിടെ നിറവേറുകയാണ്. ഉമ്മാ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ അല്ലാഹുവിനോട് ദുആ ചെയ്ത ഒന്നാമത്തെ ദുആ എന്താണ്? റബ്ബേ, എനിക്ക് ഷഹീദായുള്ള ഒരു മരണം തരണേ റബ്ബേ. ഒരുപാട് നാളുകൾ രാത്രിയുടെ യാമങ്ങളിൽ പൊട്ടിക്കരഞ്ഞുകൊണ്ടുള്ള ദുആ അവിടെ ഇജാബത്ത് നൽകുകയാണ് ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ. മസ്ജിദുൻ നബവിയിൽ മദീന പള്ളിയിൽ വെച്ച് അവിടെ വീണ് ഷഹീദാവുന്നു. രണ്ടാമത്തെ ആഗ്രഹം എന്താണെന്നറിയുമോ? രണ്ടാമത്തെ പ്രധാനപ്പെട്ട ആഗ്രഹം, പടച്ചവനെ, പാതിരാവിന്റെ സമയത്തും പ്രകാശത്തിന്റെ പ്രഭാകിരണം വിതറുന്ന പ്രകാശത്തിന്റെ ഗോപുരമായി ഒളിമങ്ങാതെ കിടക്കുന്ന മദീന, 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 ആ മദീനയിൽ എനിക്ക് കിടക്കണം റബ്ബേ എന്നുള്ള ആഗ്രഹം ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ കരുതുകയാണ്. എന്തുകൊണ്ടാണ് ഉമർ റളിയല്ലാഹു അൻഹു മദീനയെ ആഗ്രഹിച്ചു പോയത്? എന്തുകൊണ്ടാണ് ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ മദീനയെ ആഗ്രഹിച്ചു പോയി? കൻസുൽ ജന്നയിലൂടെ ഈ വിഷയത്തിന്റെ, ഈ മുത്തിന്റെ മദീന എന്ന വിഷയം കേൾക്കുന്ന എന്റെ പ്രിയമുള്ളവരോട് ചോദിക്കട്ടെ, എന്തുകൊണ്ടാണ് ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ മദീനയെ ആഗ്രഹിച്ചു പോയത്? നിങ്ങളെ നിങ്ങൾക്ക് നഷ്ടമാണ് കേട്ടില്ലെങ്കിൽ അല്ലാഹു ബർക്കത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഉമർ റളിയല്ലാഹു അൻഹു മദീനയെ ഇത്രത്തോളം പ്രണയിച്ചത് എന്തുകൊണ്ടാ? ഉമർ റളിയല്ലാഹു അൻഹു മദീനയിൽ മരിക്കാൻ ആഗ്രഹിച്ചത് എന്തുകൊണ്ടാ? ആർക്കെങ്കിലും പറയാൻ പറ്റോ? ആർക്കെങ്കിലും പറയാൻ പറ്റോ? ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ മദീനയെ ആഗ്രഹിച്ചത് എന്തുകൊണ്ടാണ്? മദീന എന്ന സ്നേഹപ്രപഞ്ചത്തിലേക്ക് ഒരാൾ ലയിച്ചു പോയോ, അയാള്
ദുനിയാവിനെ മറന്നു പോകുന്നതാണ്. ഈ കൺസുൽ ജന്ന കാണുന്ന ഓരോ വീടുകളിൽ ഇരിക്കുന്ന ഓരോ മുത്തുമുഅ്മിനീങ്ങൾ ഈ മജ്‌ലിസിൽ നിന്ന് ഇറങ്ങിപ്പോകാതെ ഈ മജ്‌ലിസിന്റെ സ്റ്റാറ്റസുകൾ വെച്ച്, ഈ മജ്‌ലിസിന്റെ ലിങ്കുകൾ ഷെയർ ചെയ്ത് മറ്റുള്ള കുടുംബക്കാരെ ഈ മജ്‌ലിസിലേക്ക് എത്തിക്കുന്നത് എന്തുകൊണ്ടാ? നിങ്ങൾക്ക് മദീന ഇഷ്ടമായത് കൊണ്ടാണ്, നിങ്ങൾക്ക് മദീനയെ വല്ലാതെ സ്നേഹിക്കുന്നത് കൊണ്ടാണ്, ആ മദീനയിൽ ഒന്ന് പോകാൻ ആഗ്രഹമുണ്ടായത് കൊണ്ടാണ്. മദീന എന്ന മഹനീയമായ സ്നേഹ പ്രപഞ്ചത്തെ ഒരാള് കൽബിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ടോ? എന്നാൽ അയാള് ദുനിയാവിലെ എല്ലാ സുഖ സൗകര്യങ്ങളും മറന്നു പോകുന്നതാണ്. ഈ കൂട്ടത്തിൽ മദീന എന്ന് പറയുമ്പോൾ കണ്ണു നിറയുന്ന എത്രയോ കുടുംബങ്ങളാണ്. അല്ലാഹുവിന്റെ ഹബീബ് പറയുകയാണ്, അൽ മദീനത്തു ഖൈറുൽ ലഹും, മദീന അവർക്ക് ഖൈറാണ്, മദീന അവർക്ക് ഖൈറാണ്, സ്വർഗമാണ് ഖൈറെന്നറിയാം, എങ്കിലും എനിക്കിഷ്ടം മദീനയാണേ, ജന്നത്താണ് സുറൂർ എന്നറിയാം, എങ്കിലും എനിക്കിഷ്ടം തൊയ്ബയാണേ, സ്വർഗമാണ് ഖൈറെന്നറിയാം, എങ്കിലും എനിക്കിഷ്ടം മദീനയാണേ, ജന്നത്താണ് സുറൂർ എന്നറിയാം, എങ്കിലും എനിക്കിഷ്ടം തൊയ്ബയാണേ, സുവർഗമാറാഹത്തെന്നറിയാം, എന്നാലും എന്റെ മോഹം റൂനയാണേ, സ്വർഗമാണ് ഹൈറെന്നറിയാം, എങ്കിലും എനിക്കിഷ്ടം മദീനയാണേ, ജന്നത്താണ് സുറൂർ എന്നറിയാം, എങ്കിലും എനിക്കിഷ്ടം റൗദയാണേ, മദീനയിൽ അണയണ്ട ഉമ്മ, മദീനയിൽ ഒന്ന് ചേരണ്ട ബാപ്പാ, ആ മദീന കാണാതെ മരിക്കാൻ ഒരാൾക്ക് അല്ലാഹു വിധിച്ചിട്ടുണ്ടെങ്കിൽ ലോകത്തുള്ള ഏറ്റവും വലിയ ഹതഭാഗ്യനയാളാണ്. ആ മദീനയെ പറയുമ്പോൾ നിങ്ങളുടെ കൽബിൽ ആ മദീനയിലേക്കുള്ള മഹബത്ത് വരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ മദീനയിൽ പോകാൻ പറ്റും ബാപ്പാ. ആർക്കാണ് പ്രിയപ്പെട്ടവരെ മദീന ഹൈറാകുന്നത്? ആർക്കാണ്? ഉമ്മമാരെ നമ്മൾക്കാണ്, ബാപ്പമാരെ നമ്മൾക്കാണ്, സഹോദരിമാരെ നമ്മൾക്കാണ്. മദീന ഹൈറാണെന്ന് മുത്തുനബി തങ്ങളല്ലേ നമ്മളെ പഠിപ്പിച്ചത്? ആ മദീനയിൽ നമുക്ക് പോകണ്ടേ? ആർക്കൊക്കെ മദീനയിൽ പോകണം? മദീനയിൽ പോകണം, മദീനയിൽ പോകേണ്ടവരൊക്കെ ഒന്ന് കമന്റിൽ വരും, കമന്റിൽ വരും, ഒന്ന് ഉഷാറാവട്ടെ. കുറെ ആൾക്കാരൊക്കെ ഉറങ്ങിയോ? ആർക്കാണ് മദീനയിൽ പോകാൻ ആഗ്രഹം? മൂന്ന് സലാത്ത്. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഷെറീന ഷെറീന, എനിക്കും എന്റെ ഉമ്മാക്കും കൊറോണ പോസിറ്റീവാണ്. ഈ മജ്‌ലിസിന്റെ ബറക്കത്തുകൊണ്ട് അല്ലാഹു തആല ശിഫയാക്കട്ടെ, ശിഫയാക്കട്ടെ. മാഷാല്ലാ, എനിക്ക് നസീർ വിഴിഞ്ഞ എനിക്ക് ഇന്നലെ ഉണ്ടായിരുന്നല്ലേ, മാഷാല്ലാ. റിസ്വ മീഡിയ പോണം, പോണം, ഞാൻ പോയിക്കണു മാഷാല്ലാ. ഇനിയും അല്ലാഹു തആല ഒരുപാട് തവണ പോവാൻ അല്ലാഹു തആല സൗഭാഗ്യം നൽകട്ടെ. ഒരുപാട് പേർക്ക് മദീന കാണാൻ വല്ലാത്ത ആഗ്രഹം, ആ മദീന കാണാൻ വല്ലാത്ത ആഗ്രഹമാണ്. അല്ലാഹുവിന്റെ ഹബീബ് പറയുകയാണ്, മദീന ഖൈറാണ്. ലൗകാനോ യഅലമൂ, നിങ്ങൾ അറിവുള്ളവരാണോ എങ്കിൽ നിങ്ങൾക്ക് ആ മദീന ഖൈറാണ്, ആ മദീന ഖൈറാണ്, ആ മദീന ഖൈറാണ്. ലാ യദല്ലാഹ് അഹദുർ അഹദുർ റഅബത ഇല്ലാ അബ്ദല്ലാഹു ഫീഹാ മൻ ഹുവ ഖൈറൻ മിൻഹു. ആ മദീന വേണ്ടെന്ന് പറഞ്ഞ് ആരെങ്കിലും മാറ്റി വെച്ചാൽ ആ
മദീനയുടെ മുത്തിന്റെ മദീന എന്ന മഹനീയമായ മജ്ലിസ് നടക്കുമ്പോ അത് മൈൻഡ് ചെയ്യാതിരുന്നാൽ മദീനയെ കുറിച്ച് നല്ല മഹനീയമായ മഹത്വങ്ങൾ പറയുന്ന മജ്ലിസിൽ പങ്കെടുക്കുമ്പോ എനിക്ക് വല്ലാതെ ബോറടിക്കുന്നു, ഏതെങ്കിലും വേറെന്തെങ്കിലും കാണട്ടെ എന്ന് പറഞ്ഞു പോയാൽ അല്ലാഹുവിന്റെ ഹബീബ് പറയുകയാണ് മദീനയെ കുറിച്ച് പറയുന്ന മജ്ലിസിനെ ഇഷ്ടപ്പെടുന്നവര് ഇഷ്ടപ്പെടാത്തവര് ആ മദീന വേണ്ടെന്ന് പറഞ്ഞ് ആരെങ്കിലും മാറ്റിവെച്ചാ ആരെങ്കിലും അങ്ങനെ പറഞ്ഞാൽ ഞങ്ങൾക്ക് മദീന വേണ്ട, ഹജ്ജിന് മദീന ഇല്ലല്ലോ, ശിർക്കാണ് എന്നൊക്കെ പറഞ്ഞു നടക്കുന്ന ഒരുപാട് ബിദഅത്തുകാർ അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. അവരെ പോലെ ലോകത്ത് വേറൊരു ഹതഭാഗ്യരില്ല. മുത്തിനബിത്തങ്ങൾ പറയുന്നു അങ്ങനെ ആർക്കെങ്കിലും മദീനയിലേക്ക് പോകാൻ താല്പര്യമില്ലെങ്കിൽ ആ മദീനയുടെ കഥ പറയുന്ന മജ്ലിസുകളിൽ പങ്കെടുക്കാൻ ആഗ്രഹം വന്നില്ലെങ്കിൽ ഞാൻ താല്പര്യമുള്ള ലോകത്തിലെ ഏറ്റവും വലിയ ഭാഗ്യവാന്മാരെ ആളുകളെ ഞാൻ തിരഞ്ഞെടുക്കുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. ഉമ്മാ പെങ്ങളെ, ആ തിരഞ്ഞെടുത്തവരാണ് നിങ്ങള് മദീനയിലേക്ക്, ആ മദീന ഹൈറായവരാണ് ഉമ്മായി കാണുന്ന ഉമ്മമാരെ നിങ്ങള്, പാപ്പമാരെ നിങ്ങള്, പെങ്ങന്മാരെ നിങ്ങള്. ലോകത്തിന്റെ നേതാവ് പറയുകയാണ് മദീനയെ കുറിച്ച് പറയുമ്പോൾ മദീനയിലേക്ക് എനിക്ക് താല്പര്യമില്ല, മദീനയിലേക്ക് എനിക്ക് പോകാൻ താല്പര്യമില്ല എന്ന് പറയുന്നവരോട് അല്ലാഹുവിന്റെ ഹബീബ് പറയുകയാണ് അങ്ങനെ താല്പര്യമില്ലെങ്കിൽ താല്പര്യമുള്ള ഏറ്റവും ഭാഗ്യവാന്മാരായ ആളുകളെ ഹൈറായവരെ ഞാൻ തിരഞ്ഞെടുക്കുന്നതാണ് ലോകത്തിന്റെ നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹ്. എല്ലാ ദിവസവും ഈ മദീന എന്ന മഹനീയമായ മജ്ലിസിന് നിങ്ങൾ പങ്കെടുത്താൽ നിങ്ങൾക്ക് കിട്ടുന്ന ഗുണമെന്താണ്? ഖിയാമത്ത് നാളിൽ ആ മദീനയെ സ്നേഹിച്ചവർക്ക് വേണ്ടി ഞാൻ അനുകൂലമായി നിൽക്കുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. മദീനയുടെ സദസ്സിനെ ഒരാൾ സ്നേഹിച്ചു കഴിഞ്ഞാൽ, മദീന ഒരാൾ ഇഷ്ടം വെച്ചു കഴിഞ്ഞാൽ ആ മദീന നാളെ ഖിയാമത്ത് നാളിൽ അവർക്ക് അനുകൂലമായി സാക്ഷി നിൽക്കുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. തീർന്നില്ല തീർന്നില്ല, മദീനയുടെ മണ്ണുണ്ടല്ലോ, ആ മദീനയുടെ മണ്ണ് നാളെ സ്വർഗത്തിൽ വന്ന് നാളെ മഹ്ശറയിൽ ചെന്ന് ജന്നയിലൂടെ ഈ മജ്ലിസ് കാണുന്ന ഹൃദയങ്ങളെ നാളെ സ്വർഗീയ ആരാമത്തിലേക്ക് നമുക്ക് പോകാൻ തടസ്സമായി നരകത്തിന്റെ വാതിലുകൾ തുറന്നു കിട്ടുമ്പോ മദീനയുടെ മണ്ണിനെ പ്രേമിച്ചവരാണോ, മദീനയുടെ മണ്ണിനെ കുറിച്ച് മദീനയുടെ ചരിത്രം പറഞ്ഞ സദസ്സിൽ പങ്കെടുത്തവരാണോ? എന്നാൽ കേട്ടോ, ആ മദീനയുടെ മണ്ണ് നാളെ മഹ്ശറയിൽ വെച്ചിട്ട് നമുക്ക് വേണ്ടി ശുപാർശ ചെയ്യുന്നതാണ്. റബ്ബേ, ഇവരെന്നെ സ്നേഹിച്ചവരാണ് റബ്ബേ, ഇവരെന്നെ ബഹുമാനിച്ചവരാണ് റബ്ബേ. മദീന എന്ന് കേൾക്കുമ്പോ, മദീന എന്ന് കേൾക്കുമ്പോ ആ മദീനയെ മാത്രം കരുതിക്കൊണ്ട് കരഞ്ഞ കണ്ണുകളാണ് റബ്ബേ. കൻസുൽ ജന്നയിലൂടെ മദീന എന്ന മഹനീയമായ വിഷയം പറഞ്ഞപ്പോ ആത്മാർത്ഥതയോടുകൂടി കേട്ടിരുന്നവരാണ് റബ്ബേ. ഇവരെ നീ സ്വർഗത്തിൽ കിടക്കണേ കിടത്തണേ റബ്ബേ എന്ന് മദീനയുടെ മണ്ണുകൾ അതാ നാളെ നമുക്ക് വേണ്ടി സാക്ഷി നിൽക്കുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. വലിയ സൗഭാഗ്യമാണ് മദീന. ചിന്തിക്കുമ്പോൾ മനസ്സിന്റെ അകത്ത് റാഹത്താണ് മദീന, വേദനിക്കുമ്പോൾ അതാ മദീന എന്ന മൂന്നക്ഷരം കൽബിലേക്ക് കൊണ്ടുവന്നാൽ എല്ലാ സങ്കടങ്ങളും ആകാശത്തിലൂടെ പറന്നുപോയി. സമാധാനത്തിന്റെ മനസ്സ് വരുന്ന മദീന, ആ മദീന ആനന്ദമാണ്, ആ മദീന ആഘോഷമാണ്, ആ മദീന സമാധാനമാണ്, ആ മദീന സൗഭാഗ്യമാണ്, ആ മദീന എല്ലാത്തിനും പരിഹാരമാണ്. എന്തുകൊണ്ട് മദീന എന്ന ആ മൂന്നക്ഷരം കേൾക്കുമ്പോൾ മനുഷ്യന്റെ മനസ്സിനൊരു കുളിർമ തരുന്നത്? ആ മദീനയിൽ കിടക്കുന്നതാരാ? എന്റെയും നിങ്ങളുടെയും നേതാവായ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണല്ലോ. എന്തുകൊണ്ടാണ് പെങ്ങളെ പിന്നെ മദീന കേൾക്കുമ്പോൾ നമ്മുടെ കൽബിലേക്ക് ആനന്ദം വരാത്തത്? മദീന എന്നുള്ള ആ മഹനീയമായ നാമം കേൾക്കുമ്പോ നമ്മുടെ കൽബിൽ ആവേശം വരാത്തത് നമ്മുടെ ഈമാനിന്റെ കുറവാണ്.
ഒരുപാട്. ഈ കാണുന്ന ഓരോ മുഅ്മിനീങ്ങളുടെ ഹൃദയങ്ങളിലോ മദീന എന്ന മൂന്നക്ഷരം കേൾക്കുമ്പോൾ നിങ്ങളുടെ കൽബിങ്ങനെ പുളകം കൊള്ളുകയാണ്. ആ മദീനയിലേക്ക് അണയാൻ വല്ലാതെ ആകാശിക്കുകയാണ്. ആ മദീനയുടെ ചരിത്രം കേൾക്കാൻ വല്ലാതെ കൊതിക്കുകയാണ്. അല്ലാ അല്ലാ, ആ മദീനയുടെ മുത്തിന്റെ മദീന എന്ന ഈ മഹനീയമായ വിഷയം ഇൻഷാ അല്ലാ ഇവിടെ തുടങ്ങി വെക്കുന്നു. നാളെ നമുക്ക് ആ മദീനയുടെ മണ്ണിനെ കുറിച്ചൊക്കെ പറഞ്ഞ് ഇൻഷാ അല്ലാ നാളത്തെ മജ്‌ലിസിൽ നമുക്ക് ആത്മാർത്ഥമായി ദുആ കേൾക്കണം. കുടുംബങ്ങളെ, ഇന്നലെ നിങ്ങളോട് നേരത്തെ എത്താൻ പറഞ്ഞതാണ്, അല്ലാഹുവേ ഞങ്ങളെ കുടുംബങ്ങൾക്ക് നീ ബർക്കത്ത് നൽകണേ. അല്ലാ, മദീനയുടെ ചരിത്രം കേട്ടിട്ട് മദീനയിൽ പോയാൽ ആ മദീന കാണുമ്പോൾ നമ്മുടെ കണ്ണിൽ നിന്ന് വെള്ളം വരോ. മദീനയുടെ കഥകൾ കേട്ടിട്ട് ആ മദീനയുടെ മണ്ണ് കാണുമ്പോൾ നമ്മുടെ കൽബിൽ നിന്ന് അതാ സങ്കടക്കടലുകൾ ഉയരോ. അതിനു വേണ്ടിയിട്ടാണ് മദീന പറയുന്നത്, റബീഉല്ലവലിന്റെ പൊന്നമ്പിളി വാനത്തുയർന്നു നിൽക്കുമ്പോ ആ മദീനയെ കുറിച്ച് നമ്മൾ പറയുമ്പോ ലോകത്തിന്റെ നേതാവിന് വല്ലാത്ത സന്തോഷമാണ് ഉമ്മ, വല്ലാത്ത ആനന്ദമാണ് ഉമ്മ.